നമസ്കാരം, ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ ലോക്സഭാ മണ്ഡലത്തിൽ സിപിഎമ്മും എസ്ടിപിയും നേർക്കുനേർ ഏറ്റുമുട്ടുമെന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സിപിഎമ്മിൽ നിന്ന് കോയമ്പത്തൂർ സീറ്റ് തിരിച്ചെടുത്ത ഡിഎംകെ പകരം നൽകിയതാണ് പാർട്ടിയുടെ ഉരുക്കുകോട്ടയായ ഡിണ്ടിഗൽ. ഡിണ്ടിഗലിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി സച്ചിദാനന്ദൻ സ്ഥാനാർത്ഥിയാകും എന്നാണ് സൂചന. ഡിണ്ടിഗലിൽ AIADMK SDPI സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി നെല്ലൈ മുബാറക് മത്സരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. SDPI സംസ്ഥാന അധ്യക്ഷനാണ് മുബാറക്. AIADMK ചിഹ്നത്തിലാണ് SDPI മത്സരിക്കുക എന്നതും ഏറെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെയും BJP സഖ്യത്തിനൊപ്പമായിരുന്നു AIADMK. സഖ്യത്തിൽ സന്തോഷമുണ്ടെന്ന് SDPI പറയുന്നുണ്ടെങ്കിലും AIADMKയുടെ മുൻകാല ചരിത്രത്തിൽ അതൃപ്തരായവർ ഏറെയാണ്. എന്നാൽ NDA മുന്നണി വിട്ടതിനു ശേഷമാണ് AIADMKയുമായി ചർച്ച പോലും നടത്തിയതെന്നാണ് SDPI ദേശീയ ജനറൽ സെക്രട്ടറി അബ്ദുൾ മജീദ് ഫൈസി പറയുന്നത്. 1977 ജനസംഘത്തിനൊപ്പമായിരുന്നു CPM. പല പാർട്ടികളുടെയും പിൻകാല ചരിത്രവും സഖ്യങ്ങളും തിരഞ്ഞുപോയാൽ ഇന്ന് കുറ്റം പറയുന്നവരെല്ലാം ധർമ്മസങ്കടത്തിലാകുമെന്നും ഫൈസി പറഞ്ഞു. SDPI ഇതുവരെ വിവിധ മണ്ഡലങ്ങളിലേക്കുള്ള 17 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിട്ടു. കേരളത്തിലെ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടില്ല. 2019 കേരളത്തിൽ 9 മണ്ഡലങ്ങളിൽ SDPIക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. BJPയെ ജയിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നതാണ് SDPIയുടെ പ്രധാന ലക്ഷ്യം. അതിനാൽ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ BJPക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കില്ലെന്നാണ് SDPI നയം. പളനി, ഒടൻചത്രം, ഡിണ്ടിഗൽ, അത്തൂർ, നിലക്കോട്ടെനാദാം നിയമസഭാ മണ്ഡലങ്ങളാണ് ഡിണ്ടിഗൽ ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ BJPക്കായി കോയമ്പത്തൂരിൽ മത്സരിക്കുമെന്ന അഭ്യൂഹം നേരത്തെ ഉയർന്നതിനെ തുടർന്നാണ് മുന്നണിയിലുള്ള CPMൽ നിന്നും കോയമ്പത്തൂർ സീറ്റ് DMK തിരിച്ചുവാങ്ങി പകരം ഡിണ്ടിഗൽ നൽകിയത്. ഡിണ്ടിഗൽ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള നിയോജക മണ്ഡലങ്ങളിൽ CPM ഒട്ടേറെ തവണ വിജയിച്ചിട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടറിയായ സച്ചിദാനന്ദൻ മണ്ഡലത്തിൽ വിജയിച്ചാൽ ഡിണ്ടിഗലിലെ ആദ്യ CPM MP ആകും അദ്ദേഹം. തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടി 2019 DMK ജയിച്ച മണ്ഡലമാണ് ഡിണ്ടിഗൽ. 5.38 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് DMKയുടെ P വേലുസ്വാമി ഇവിടെ ജയിച്ചത്. CPMനും സ്വാധീനമുള്ള മണ്ഡലമാണ് ഡിണ്ടിഗൽ. എന്തായാലും AIDMK SDPI സഖ്യം മത്സരിക്കുമെന്ന പ്രചാരണം പുറത്തു വന്നതോടെ പലർക്കിടയിലും ഉയർന്നുവന്ന സംശയമായിരുന്നു AIDMK BJPയുടെ അഭിവാജ്യ ഘടകമല്ലേ എന്നത്. എന്നാൽ BJPയുമായി തെറ്റിപ്പിരിഞ്ഞിട്ട് കാലം കുറച്ചായി എന്നത് പിന്നീടാണ് പലർക്കും മനസ്സിലായത് തന്നെ. അതോടെ ഉയർന്നുവന്ന എല്ലാ സംശയങ്ങൾക്കും ഇതോടെ വിരാമമായി. എന്തൊക്കെ പറഞ്ഞാലും SDPI മത്സരിക്കുന്നത് പഴയ BJPയുടെ ഘടകകക്ഷിയുടെ സഖ്യത്തിലാണ് എന്നതാണ് യാഥാർത്ഥ്യം.